ஹலோ ஃப்ரெண்ட்ஸ், அஸ்ஸலாமு அலைக்கும். வெல்கம் பேக் டு ஜிஷ் கேலரி. ஆம் ரஸ்ன. எல்லாவர்க்கும் ஜிஷ் கேலரிலேக்கு സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടാണ്. അമേരിക്കൻ ചോപ്സിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ ഹോട്ടലിലൊക്കെ പോയാൽ എനിക്ക് വെറൈറ്റി ഡിഷിനോടാട്ടുണ്ടോ? എന്തായാലും എനിക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നമ്മൾ കഴിക്കാത്ത എന്താണോ ഐറ്റം അതാണ് ഞാൻ അധികം ഓർഡർ ചെയ്ത് വാങ്ങാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്കല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സിമ്പിളാണ് ചെയ്യാൻ. നമ്മൾ കഴിക്കുമ്പോൾ വിചാരിക്കും ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്, പക്ഷേ ഉണ്ടാക്കാനും സിമ്പിളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കാനും അതെങ്ങനെ സെർവ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാനിതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയാലോ. അപ്പം നമുക്കിതെങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് വേണ്ടുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കെച്ചപ്പായാലും കുഴപ്പമില്ല, സോസായാലും കുഴപ്പമില്ല, അരക്കപ്പ് ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര അളവിലാണോ, ഞാനിത് രണ്ട് പേർക്ക് കഴിക്കേണ്ട അളവിലാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതലാളുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് കൂട്ട് കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാനൊരു അരമുക്കാൽ കപ്പോളം വേണം എന്തായാലും ടൊമാറ്റോ സോസ്. ഞാൻ രണ്ടാൾക്ക് സെർവ് ചെയ്യേണ്ട രീതിയിലുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ചില്ലി ഗാർലിക് സോസാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് സോസൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. എന്നാൽ ആദ്യം നമുക്ക് സിമ്പിളായിട്ടുള്ള എല്ലാ ഇതും ചെയ്ത് വെച്ചാൽ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനിത് ഒരു അരമുക്കാൽ കപ്പ് വരെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഒരു അര കപ്പ് എടുത്തിട്ടുള്ളൂ ടൊമാറ്റോ സോസും ഒരു കാൽ കപ്പ് ഒരു 4 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസും. ഇനി നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ അതിന് കുറച്ച് അളവ് കുറക്കാം. പിന്നെ 1 സ്പൂണ് സോയാ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു ഇട്ട് കൊടുക്കേണ്ടത് ഒരു വലിയ സ്പൂൺ തന്നെ വേണം കേട്ടോ. ഷുഗർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരല്പം മധുരം വേണം ഇതിന്. ഇത് എന്താ അല്പം പുളി ഉണ്ടാവും, മധുരം ഉണ്ടാവും, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള സ്പൈസി ഉണ്ടാവും. ഇനി ഞാൻ ചെറിയ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് വേണ്ടി വരില്ല, കാരണം ഈ സോസിലൊക്കെ ഓൾറെഡി സോൾട്ട് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇനി കൂടുതൽ ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് 1.5 കപ്പ് വെള്ളം, നമ്മൾ നോർമൽ വാട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു 1/2 കപ്പ് വെള്ളത്തിൽ 1 വലിയ ടേബിൾ സ്പൂൺ തന്നെ വേണം കേട്ടോ. അത്ര മതി, 1 സ്പൂണ് മതി. 1 സ്പൂണ് കോൺഫ്ലവറാണ്, അതൊന്ന് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാൻ നമുക്ക്. ഇത് ഒഴിച്ചു കൊടുക്കുന്നത് പറഞ്ഞാൽ ഇത് അധികമാവാൻ പാടില്ല, 1 സ്പൂണ് മതി കേട്ടോ. അത് കൂടിപ്പോയാൽ ഇതിൻ്റെ ഒരു വല്ലാത്ത തിക്നെസ്സായി പോവും, പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ അതൊന്നും പാടില്ല, നമുക്ക് 1 സ്പൂണ് മതി. 1 സ്പൂണ് 1/2 കപ്പിൽ, അപ്പം നമുക്ക് മൊത്തം നമ്മൾ 2 കപ്പ് വെള്ളം നമുക്കുണ്ടാവും. 1/2 കപ്പ് കോൺഫ്ലവറിൻ്റെ മിക്സും 1.5 കപ്പ് വെള്ളം. ഇനി നമുക്ക് ഇതിന് വേണ്ടത് അല്പം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കിയ ശേഷം ഞാൻ ന്യൂഡിൽസിലെ എനിക്ക് മാഗിയുടെ ന്യൂഡിൽസ് എടുക്കാം, അതല്ല സാധാ ന്യൂഡിൽസ് ആയാലും കുഴപ്പമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് പറഞ്ഞാൽ ഈ ന്യൂഡിൽസിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരിക, ഇതിൻ്റെ ഒരു ക്രിസ്പി ഉണ്ടല്ലോ, ഒരു ക്രിസ്പ്നെസ് ഉണ്ടാവും നമുക്ക് കഴിക്കുമ്പോൾ. അത് നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ. ക്രിസ്പ്നെസ്സും ഉണ്ടാവും, സോസും എല്ലാം കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടി ഒരു പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അതിലേക്ക് ഒരല്പം ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ്, നീളത്തിൽ കനലാതെ അരിഞ്ഞതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 സ്പൂണല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/2 കപ്പ് ക്യാരറ്റും 1/2 കപ്പ് തന്നെ ബീൻസും.
നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു കാൽ കപ്പിലേക്കാളും കുറച്ചധികമായിട്ട് ഞാൻ കാബേജ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ കനലാതെ അരിഞ്ഞ് കൊടുക്കണം, സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് കൊടുക്കണം കേട്ടോ. അതെല്ലാം ഇനി ജസ്റ്റ് നമുക്കൊന്നത് സോർട്ട് ചെയ്തെടുക്കാം. ഇനി കാബേജ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു ചെറിയൊരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു എരിവിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാവർക്കും, നമുക്ക് മലയാളികൾക്ക് പൊതുവെ ഒരു സ്പൈസിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാവുമല്ലോ. അപ്പോൾ അതിന് ചെറിയൊരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ഒരു ക്യാപ്സിക്കം നീളത്തിൽ കനലാതെ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ഇനി സ്പ്രിംഗ് ഓണിയൻ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഏകദേശമൊക്കെ എല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വരെ വഴറ്റിയാൽ മതി. നല്ല പോലെ വഴന്ന് കിട്ടൊന്നും വേണ്ട, കാരണം നമ്മൾ കഴിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റ് അല്ലേ. ആ സോസിൻ്റെ ഇടയിൽ ഈ വെജിറ്റബിൾസൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കോണ് ചേർത്ത് കൊടുക്കാം, മഷ്റൂം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കയ്യിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ എങ്കിൽ അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. മഷ്റൂം ചേർക്കാം, കോൺ ചേർക്കാം, അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം, പിന്നെ കോളിഫ്ലവർ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ള ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് മാത്രം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസിൻ്റെ മിക്സല്ലേ, ടൊമാറ്റോ കെച്ചപ്പും അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ അതും കാർലിക് സോസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് നമുക്കൊന്ന് ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് കുറുകി വരണം കേട്ടോ. ഈ സോസ് ഇതിലൊഴിച്ച് ഒന്ന് കുറുകി വരണം. ഇത് നല്ലപോലെ ലൂസും പാടില്ല, നല്ല തിക്നെസ് ആയിട്ടും പാടില്ല. ഒരു മീഡിയം സൈസിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കുറുക്കിയെടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് വറ്റി കുറുകി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് ഈ സോസിൽ കിടന്നിട്ട് വെജിറ്റബിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് തള വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സില്ലേ അത് ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കന് ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്കറിലിട്ട് വേവിക്കുക. എങ്ങനെ വേവിച്ചാലും വേണ്ടില്ല, അത് വേവിച്ചൊന്ന് പിച്ചെടുത്തതാണിത്. അത് ഒരു കപ്പ് ഞാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ട് ഇതിലേക്ക് ഈ സോസൊക്കെ ഒന്ന് ഇവിടെ പിടിക്കുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒക്കെ മീഡിയം എന്താ തീയിലിട്ടിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് മല്ലിയിൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിയില കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. മല്ലിയിലയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അല്പം അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ എത്ര ഒന്ന് വറ്റി കിട്ടിയാൽ മതി. നല്ലപോലെ എന്താ സോസ് നന്നായിട്ട് ഡ്രൈ ആവുമെന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തള വന്നു വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച് കോൺഫ്ലവർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മിക്സ് കട്ടല്ലാതെ കലക്കണം കോൺഫ്ലവർ, അല്ലെങ്കിൽ ഇതതിൻ്റെ ടെക്സ്ചറൊക്കെ മാറിപ്പോവും. നിങ്ങൾക്ക് പിന്നെ എത്ര ലൂസാണ് വേണ്ടിച്ചാൽ ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി അധികം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ലൂസ് പാടില്ല, നല്ല കട്ടിയും പാടില്ല, ഒരു മീഡിയം തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ അത്ര മതി. ഇനി നന്നായിട്ട് ഈ കോൺഫ്ലവറിൻ്റെ ഒന്ന് അതൊന്ന് തിളച്ചൊന്ന് വേവണം, അത്ര വേണ്ടുള്ളൂ. ഒരുപാട് ടൈമൊന്നും വെച്ചാലേ അത് വല്ലാതെ തിക്നെസ്സായി പോവും. അപ്പോൾ അത്ര തിക്നെസ് നമുക്ക് വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നട്ട് കൊടുക്കുന്നത് ഒരു അര കപ്പ് ന്യൂഡിൽസ് ഉപ്പിട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്തതാണ്, ഒന്ന് വേവിച്ചെടുത്തതാണിത്. അത് എങ്ങനെ വേവിക്കുക എന്ന് പറഞ്ഞാൽ അല്പം വെള്ളത്തിൽ ഉപ്പും ഒരു സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതൊരു ഡ്രെയിനറിലേക്ക് ഊറ്റിയിട്ട് അല്പം തണുത്ത വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടെക്സ്ചറായിട്ട് കിട്ടും നമ്മുടെ ന്യൂഡിൽസ്. അങ്ങനെ വേവിച്ചെടുത്ത ന്യൂഡിൽസാണിട്ടത്. അതുകൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബുൾസൈ ഉണ്ടാക്കുന്നുണ്ട്.
അതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. ഒരു മുട്ട ഞാനൊന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മീതെ അല്പം ഉപ്പും കുരുമുളകും പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം, അത്ര മതി. ഇത് ഗാർണിഷിന് കേട്ടോ, ഓപ്ഷനല്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടുന്നല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ മുട്ടയൊന്നും യൂസ് ചെയ്യാതെ വെറും വെജിറ്റബിൾ യൂസ് ചെയ്തിട്ട് ചോപ്സ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ സെർവ് ചെയ്യാമെന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ചോപ്സിഡ് എല്ലാ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഇനി ഒന്ന് അസംബിൾ ചെയ്തെടുക്കണം. അത് ഞാനൊരു പ്ലേറ്റിൽ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ന്യൂഡിൽസ് വെക്കുക. അങ്ങനെ അതിൻ്റെ മീതെ നമ്മുടെ ഈ സോസിൻ്റെ മിക്സിലെ വെജിറ്റബിളും സോസും ചിക്കനൊക്കെ ഉള്ള ഈ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ രണ്ട് പ്ലേറ്റിലായിട്ടാണ് സെർവ് ചെയ്യുന്നത്. അതിനുള്ള അളവാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. എനിക്ക് കൂടുതൽ അളവ് വേണമെങ്കിൽ ഇതിൽ ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കൂടുതൽ സോസിൻ്റെ മിക്സും ഒക്കെ ഒന്ന് കൂടുതലാക്കിയാൽ മതി. ഞാനിപ്പോൾ രണ്ടുപേർക്ക് അത്യാവശ്യം കഴിക്കേണ്ട രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ നമുക്ക് ഗുൾസയ ഒന്ന് വെച്ചുകൊടുക്കാം. ഇത് ഓപ്ഷനലാണ്, കാണാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. ഞാന് കണ്ടങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ. ബുൾസയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. ആ ഡേയിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ന്യൂഡിൽസ് ഇടാം, മീതെ നമുക്ക് സോസ് വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് അമേരിക്കൻ ചോപ്സി. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാമെന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, സീ യു ലേറ്റർ. Thanks for watching my video.